നമ്മൾ ചേർക്കുന്നത് ശകലം സവാളയാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുക. ഞാനിവിടെ ചേർക്കുന്നത് സവാളയാണ്. വിനാഗിരി ചേർക്കുന്നതിലും നല്ലത് കുടംപുളി കഷ്ണം ചേർക്കുന്നതാണ്. വിനാഗിരി നാരങ്ങ നീരൊക്കെ ചേർക്കുന്നതിലും നല്ലത് കുടംപുളി കഷ്ണം ചേർക്കുന്നതാണ്. ഇത് ചേർത്താൽ മീൻ പൊടിയില്ല, നല്ല രീതിയിൽ നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ നമ്മൾ അരച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒന്ന് വാട്ടിയെടുക്കാം. പണ്ട് കാലങ്ങളിൽ ഫ്രിഡ്ജില്ലാതിരുന്ന സമയത്തൊക്കെ പണ്ടത്തെ മുത്തശ്ശിമാർ വാട്ടിയാണ് മീൻ സൂക്ഷിച്ചിരുന്നത്. അപ്പം നമുക്ക് അങ്ങനെയൊന്ന് വാട്ടിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനാണ് കൂടുതൽ ടേസ്റ്റ്. അധികം എണ്ണയും വേണ്ട, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മീനൊന്ന് വാട്ടിയെടുക്കാം. അതിനാദ്യം ഒരു പഴയില വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ കറക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കധികം ഓയിൽ ഉപയോഗിക്കേണ്ടി വരില്ല. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഈ രീതിയിൽ ാണ് ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരല്പം എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മീൻ വാട്ടുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് മറ്റൊരു ഇലയും കൂടെ വെച്ച് കൊടുക്കാം. മുകളിലേക്ക് ഒരു വെയിറ്റ് വെക്കാം. അതിന് ഞാൻ ഈ ഒരു പാത്രമാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മീൻ വാട്ടിയെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവിടാം. ഇനി നമുക്കത് ഇലയിൽ നിന്നൊന്ന് മാറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇലയുടെ വശത്തിരുന്ന മീനെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എണ്ണ ഒഴിച്ചിട്ടില്ല. ഇലയിൽ വെച്ചിരുന്ന സമയത്ത് ഒരു സ്പൂൺ എണ്ണ നമ്മൾ ഒഴിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് അല്പം എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ വാട്ടിയെടുക്കുമ്പം മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് മീൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ മീനിൻ്റെ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
Thank you.